വരാനിരിക്കുന്ന വാർത്താ പ്രകമ്പനങ്ങളുടെ ആദ്യ സൂചനകളുമായി വീണ്ടും 24 ഇന്റലിജൻസ്. കേരള കോൺഗ്രസിൽ നേതൃപ്രതിസന്ധി അതിരൂക്ഷം. മാണിയുടെ വിശ്വസ്തരെ ഒപ്പം നിർത്തി പാർട്ടി പിടിക്കാൻ പി ജെ ജോസഫ്. ശബരിമല വിഷയത്തിൽ കലഹിച്ച സംഘപരിവാർ, ആർ എസ് എസ് ഇടപെട്ടിട്ടും പ്രശ്നം സ്ഫോടനാത്മകം. ബി ജെ പിക്ക് കേന്ദ്രഭരണം ലഭിച്ചില്ലെങ്കിൽ ബി ഡി ജെ എസ് എൻ ഡി എ വിടും. അധികാരമില്ലാത്ത മുന്നണിയിൽ തുടരേണ്ടെന്ന് ബി ഡി ജെ എസിൽ ധാരണ. നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി തെരഞ്ഞെടുപ്പിന് ശേഷവും സജീവമാക്കാൻ സി പി ഐ എം നീക്കം. ബി ജെ പിയെ നേരിടാൻ സമിതി സഹായകമാകുമെന്ന് ഇടതുമുന്നണി. കെ എം മാണിയുടെ മരണത്തിനുശേഷം കേരള കോൺഗ്രസിലുണ്ടായ നേതൃപ്രതിസന്ധിയെപ്പറ്റി 24 ഇന്റലിജൻസ് നേരത്തെയും റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ റിപ്പോർട്ടുകൾ ശരിവെക്കുന്ന നീക്കങ്ങളാണ് ആ പാർട്ടിയിൽ ഇപ്പോൾ നടക്കുന്നത്. കെ എം മാണിയുടെ വിശ്വസ്തരായ മുതിർന്ന നേതാക്കളെ ഒപ്പം നിർത്തി പാർട്ടി പിടിക്കാൻ പി ജെ ജോസഫ് ശ്രമം തുടങ്ങി. കേരള കോൺഗ്രസിൽ ചെയർമാന്റെ അഭാവത്തിൽ വർക്കിംഗ് ചെയർമാനാണ് നേതാവ് എന്ന ജോയ് എബ്രഹാമിന്റെ പ്രതികരണം ഒരു സൂചനയാണ്. പി ജെ ജോസഫിനെതിരെ പ്രതിച്ഛായ മാസികയിൽ വന്ന ലേഖനം സി എഫ് തോമസ് തള്ളിയതും കേരള കോൺഗ്രസിലെ ഉൾപാർട്ടി നീക്കങ്ങളുടെ സൂചനകൾ തന്നെയാണ്. പി ജെ ജോസഫിനെ പാർട്ടി ചെയർമാനാക്കാൻ ആഗ്രഹിക്കുന്ന മുതിർന്ന കേരള കോൺഗ്രസ് നേതാക്കളുടെ ആഗ്രഹം ഈ പ്രതികരണങ്ങളിലുണ്ട്. മാണിക്ക് ശേഷം ജോസ് കെ മാണി എന്നത് ഒരു കീഴ്വഴക്കമല്ലെന്ന് ഈ നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. ഇവരെല്ലാം മാണിയോടൊപ്പം പതിറ്റാണ്ടുകളായി കേരള കോൺഗ്രസിൽ നിലകൊണ്ടവരാണ് എന്നതും പി ജെ ജോസഫിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. ജോസഫ് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് ഇപ്പോൾ കടക്കാത്തത് മുതിർന്ന നേതാക്കളുടെ ഉപദേശപ്രകാരമാണെന്നാണ് വിവരം. എന്നാൽ പി ജെ ജോസഫിനെ പാർലമെന്ററി പാർട്ടി നേതാവായി പ്രഖ്യാപിച്ച് പാർട്ടി ചെയർമാൻ സ്ഥാനം ജോസ് കെ മാണി ഏറ്റെടുക്കുമെന്ന് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ കരുതുന്നു. ജോസ് കെ മാണി കൂടുതൽ എം എൽ എ മാരെ ഒപ്പം നിർത്താനാണ് ശ്രമിക്കുന്നത്. എന്നാൽ പഴയ ജോസഫ് വിഭാഗം നേതാക്കളോടൊപ്പം മാണി പക്ഷക്കാരിൽ പലരും ജോസ് കെ മാണിയെ അംഗീകരിക്കുന്നില്ല എന്നത് ആ ക്യാമ്പിനെ അലോസരപ്പെടുത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷമായിരിക്കും പാർട്ടി യോഗം ചേർന്ന പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുക. അതിന് മുന്നോടിയായി നടക്കുന്ന നീക്കങ്ങൾ ഫലത്തിൽ പി ജെ ജോസഫിന് അനുകൂലമാണ്. പാലായിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കെ എം മാണിയുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും മത്സരിക്കാനാണ് സാധ്യത. ഇപ്പോഴത്തെ നിലയിൽ ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ ജോസ് കെ മാണിക്കാണ് സാധ്യത. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് നിഷയുടെ പേര് ഉയർന്നു വന്നിരുന്നുവെങ്കിലും ജോസഫ് വിഭാഗം എതിർപ്പുയർത്തുകയായിരുന്നു. പാർട്ടിയിൽ നടക്കാനിരിക്കുന്ന പുനഃസംഘടനയെ ആശ്രയിച്ചായിരിക്കും പാലയിലെ സ്ഥാനാർത്ഥി നിർണയവും. പാർട്ടി ചെയർമാൻ സ്ഥാനം ലഭിച്ചാൽ ജോസ് കെ മാണി നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയെ പാലായിൽ പി ജെ ജോസഫ് എതിർത്തേക്കില്ല. മറിച്ചാണ് തീരുമാനമെങ്കിൽ കേരള കോൺഗ്രസിൽ അത് വീണ്ടും പൊട്ടിത്തെറിക്ക് കാരണമാകും. 24 ഇന്റലിജൻസ് നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ കേരള കോൺഗ്രസ് അപ്രതീക്ഷിത രാഷ്ട്രീയ നീക്കങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സംഘപരിവാറിലുണ്ടായ അഭിപ്രായ ഭിന്നത ഒരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയാണെന്നാണ് 24 ഇന്റലിജൻസിന് ലഭിച്ച വിവരം. മുതിർന്ന ആർ എസ് എസ് നേതാക്കൾ ഇടപെട്ടിട്ടും പ്രശ്നം പരിഹരിക്കാതെ തുടരുകയാണ്. ആർ എസ് എസ് നേതാക്കളും ശബരിമല കർമ്മസമിതി നേതാക്കളും ചേരിതിരിഞ്ഞ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ഈ തർക്കം തുടരാൻ തന്നെയാണ് സാധ്യത. മുതിർന്ന ആർ എസ് എസ് നേതാവ് ആർ ഹരി ശബരിമലയിലെ ആചാര പരിഷ്കരണത്തെ സ്വാഗതം ചെയ്തതു മുതൽ തുടങ്ങിയതാണ് ആശയ സംഘർഷം. ശബരിമല സമരകാലത്ത് വിയോജിപ്പ് പുലർത്തിയവർ നിശബ്ദരായിരുന്നു. തെരഞ്ഞെടുപ്പിലും വേറിട്ട ശബ്ദം ഉയർന്നില്ല. എല്ലാം അവസാനിച്ചതിന് പിന്നാലെയാണ് സംഘപരിവാറിൽ കലുഷിതമായ ചർച്ചകൾ തുടങ്ങിയത്. ആചാര പരിഷ്കരണങ്ങളെ സ്വാഗതം ചെയ്ത് മുതിർന്ന പരിവാർ നേതാക്കൾ രംഗത്തെത്തിയതോടെ വീണ്ടും പോരു തുടങ്ങി.
2018 സെപ്റ്റംബർ 28 ശബരിമല കേസിൽ വിധി വന്നതിനു ശേഷമാണ് സംസ്ഥാനത്തെമ്പാടും നാമജപ പ്രതിഷേധങ്ങൾ അരങ്ങേറിയത്. ഇതിനിടയിൽ വിധിയെ സംഘപരിവാർ നേതാക്കളിൽ ചിലർ സ്വാഗതം ചെയ്ത് രംഗത്തു വന്നു. പക്ഷെ പിന്നീട് NSS പന്തളം രാജകുടുംബവും നാമജപ പ്രതിഷേധങ്ങളെ പിന്തുണച്ചതോടെ പരിവാറിലെ വിയോജിപ്പുകൾ ഏതാണ്ട് കെട്ടടങ്ങി. തെരഞ്ഞെടുപ്പിലെ പ്രധാന പ്രചാരണ വിഷയമായി RSS ശബരിമല തീരുമാനിക്കുകയും ചെയ്തു. ശബരിമല കർമ്മസമിതിയായിരുന്നു തുടർന്നുള്ള നടപടികൾക്ക് സംഘപരിവാർ നിയോഗിച്ചത്. ഇതൊക്കെ കഴിഞ്ഞാണ് പഴയ ചർച്ചകൾ ചിലർ പൊടിതട്ടിയെടുക്കുന്നത്. പരിഷ്കരണവാദികളെ തള്ളിപ്പറഞ്ഞ ശബരിമല കർമ്മസമിതി പ്രവർത്തകരും ആചാര സംരക്ഷണ സമിതി നേതാക്കളും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ നിറഞ്ഞാടുകയാണ്. എല്ലാ സംഘപരിവാർ സംഘടനകളും പരസ്യ പ്രതികരണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് RSS നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹിന്ദു ഐക്യവേദിയുടെ പഠന ശിബിരത്തിലും ഈ നിർദ്ദേശമുണ്ടായി. എന്നാൽ യുവതീ പ്രവേശന വിധിയെ അനുകൂലിക്കുന്നവരെയെല്ലാം ഒരേ നിലയിലെ കാണാൻ കഴിയുമെന്നാണ് ശബരിമല കർമ്മസമിതി നേതാക്കൾ 24 ഇന്റലിജൻസിനോട് പറഞ്ഞത്. സംഘപരിവാറിലെ കലഹത്തിൽ NSS പന്തളം കൊട്ടാരവും അതൃപ്തി അറിയിക്കുകയും ചെയ്തു. പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ RSS നടത്തിയ നീക്കം ഇതുവരെ ഫലം കണ്ടിട്ടില്ല. ഈ വിഷയത്തിൽ തർക്കം തുടരാൻ തന്നെയാണ് സാധ്യത. കേന്ദ്രത്തിൽ BJP സർക്കാർ ഉണ്ടാക്കുന്നില്ലെങ്കിൽ BDJS കേരളത്തിൽ NDA ഭാഗമായി ഇനി തുടർന്നേക്കില്ല. എന്നാൽ കേന്ദ്രത്തിൽ ഒരു BJP ഗവൺമെന്റ് ഉണ്ടാകുകയാണെങ്കിൽ അതിൽ വലിയ പരിഗണന ലഭിക്കുമെന്നാണ് തുഷാർ വെള്ളാപ്പള്ളി BDJS നേതാക്കളെ അറിയിച്ചിരിക്കുന്നത്. അധികാരത്തിന്റെ ഭാഗമല്ലാതെ ഇനി ഒരു മുന്നണിയിലും തുടരില്ലെന്ന BDJSന്റെ നിലപാട് BJPക്കുള്ള ഒരു മുന്നറിയിപ്പാണെന്ന് 24 ഇന്റലിജൻസ് വിലയിരുത്തുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ NDA ബന്ധത്തിൽ പൂർണ്ണ തൃപ്തരല്ല BDJS. ഇത് തുറന്നു പറയാൻ തുഷാർ വെള്ളാപ്പള്ളി പക്ഷേ ഇപ്പോൾ തയ്യാറല്ല. പല പ്രാദേശിക നേതാക്കളും BJPയുമായുള്ള സഹകരണം ഗുണം ചെയ്തില്ലെന്ന് കരുതുന്നവരാണ്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ദേശീയ നേതാക്കൾ പ്രത്യേകിച്ച് അമിത്ഷാ പ്രചാരണത്തിനെത്താതിരുന്നതിൽ തുഷാർ വെള്ളാപ്പള്ളിക്ക് അതൃപ്തിയുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനു ശേഷമായിരിക്കും ഇക്കാര്യങ്ങൾ BDJS ഉന്നയിക്കുക. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം കേന്ദ്രത്തിലും കേരളത്തിലും എന്ത് രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുമെന്നറിഞ്ഞു മാത്രം അടുത്ത ചുവടുവയ്പ് എന്നാണ് തുഷാർ സഹപ്രവർത്തകരെ അറിയിച്ചിരിക്കുന്നത്. SNDP യോഗ നേതൃത്വത്തിനും BDJS NDAയിൽ തുടരുന്നതിനോട് വലിയ യോജിപ്പില്ല. വെള്ളാപ്പള്ളി നടേശന്റെ പിണറായി അനുകൂല പ്രസ്താവനകളും തുഷാറിന്റെ മോദി പ്രശംസയും യോഗം പ്രവർത്തകരിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. തിരുവനന്തപുരം, പത്തനംതിട്ട തുടങ്ങിയ മണ്ഡലത്തിൽ SNDP വോട്ടുകളിൽ ഒരു ഭാഗം NDAക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് BDJSന്റെ അക്കൗണ്ടിൽ കൂട്ടാൻ പക്ഷേ BJP തയ്യാറല്ല. ശബരിമല സമരത്തിന്റെ ഭാഗമായ ഭൂരിപക്ഷ ഏകീകരണം എന്ന നിലയിലാണ് BJP ഇതിനെ കാണുന്നത്. BDJSന്റെ വോട്ടുകൾ മുഴുവൻ BJPക്ക് ലഭിച്ചുവെന്ന് പാർട്ടി കരുതുന്നില്ല. ചില മണ്ഡലങ്ങളിൽ BDJS സ്ഥാനാർത്ഥികൾക്ക് BJP വോട്ട് ചെയ്തിട്ടില്ലെന്ന വിമർശനം BDJSനുമുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം രൂപപ്പെടുന്ന രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്തായിരിക്കും ഈ വിഷയങ്ങളിൽ പ്രതികരണങ്ങൾ ഉണ്ടാകുക. BDJSന് BJP വാഗ്ദാനം ചെയ്ത പദവികൾ പലതും ലഭിച്ചിട്ടില്ലെന്ന പരാതി തുഷാർ വെള്ളാപ്പള്ളിക്കുണ്ട്. എന്നാൽ ഇത്തവണ തുഷാർ മത്സരിക്കാൻ തീരുമാനിച്ചത് തന്നെ BJP കേന്ദ്ര നേതൃത്വം നൽകിയ ചില ഉറപ്പുകളെ തുടർന്നായിരുന്നു. ദിവസങ്ങൾ നീണ്ട ചർച്ചയ്ക്ക് ശേഷമാണ് മത്സരിക്കാനുള്ള സന്നദ്ധത BJP നേതൃത്വത്തെ തുഷാർ വെള്ളാപ്പള്ളി അറിയിച്ചത്. രാഷ്ട്രീയ സാഹചര്യങ്ങൾ BJPക്ക് എത്രത്തോളം അനുകൂലമായിരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും BDJSന്റെ അടുത്ത നീക്കങ്ങളെന്നാണ് 24 ഇന്റലിജൻസിന് ലഭിച്ച വിവരം. ശബരിമല യുവതീ പ്രവേശന വിധിയും
അതുണ്ടാക്കിയ സംഭവ വികാസങ്ങളുമാണ് നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ പിറവിക്ക് കാരണമായത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ സമിതി വലിയ തോതിൽ ഗുണം ചെയ്തുവെന്നാണ് ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പിന് ശേഷവും നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയെ സജീവമായി നിലനിർത്താനാണ് CPM തീരുമാനം. എന്നാൽ NSS ഉണ്ടായ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനും CPM നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ സാന്നിധ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ഗുണം ചെയ്തുവെന്നാണ് CPM വിലയിരുത്തുന്നത്. SNDP യോഗവും KPMS പ്രത്യക്ഷ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചില്ലെങ്കിലും അവർ ഇടതുമുന്നണിയെ സഹായിച്ചു എന്നതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. പ്രത്യേകിച്ച് KPMS ഇത്തവണ ഇടതു സ്ഥാനാർത്ഥികൾക്ക് പരസ്യ നിലപാട് പ്രഖ്യാപിച്ച് രംഗത്തു വരികയും ചെയ്തു. ശബരിമല വിഷയത്തിൽ നഷ്ടമായ മുന്നാക്ക ഹിന്ദു വോട്ടുകളുടെ നഷ്ടം നികത്താൻ ഈ നീക്കത്തിലൂടെ കഴിഞ്ഞുവെന്നാണ് CPM കരുതുന്നത്. BJP ദളിത് കൂട്ടായ്മ തെരഞ്ഞെടുപ്പിൽ രൂപപ്പെട്ടു എന്നും ഇടതുമുന്നണി രാഷ്ട്രീയമായി വിലയിരുത്തുന്നു. ഇങ്ങനെയാണ് നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ സഹായിച്ചത്. തെരഞ്ഞെടുപ്പിന് ശേഷവും ഈ കൂട്ടായ്മ നിലനിർത്താൻ CPM നീക്കങ്ങൾ തുടങ്ങി. SNDP, KPMS എന്നീ സംഘടനകളെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ടു പോകുക എന്നതാണ് ഇതിൽ ആദ്യത്തേത്. CPMനെ പ്രകീർത്തിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ യോഗം വാർഷിക വേദിയിൽ നടത്തിയ പ്രസംഗം ഈ പശ്ചാത്തലത്തിൽ നിർണായകമാണ്. ഇടതുമുന്നണിയുമായി കൂടുതൽ അടുക്കാൻ തയ്യാറാണെന്ന സന്ദേശം അതിലുണ്ട്. സംസ്ഥാന സർക്കാരുമായി ചേർന്ന കൂടുതൽ പരിപാടികൾ നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി ആലോചിക്കുന്നുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും സമിതിയുടെ പ്രവർത്തനം തുടരുമെന്നാണ് 24 ഇന്റലിജൻസിന് ലഭിച്ച വിവരം. NSSമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനും CPM ശ്രമം തുടങ്ങി. ഇരുപക്ഷവുമായി അടുപ്പമുള്ള ചിലരാണ് നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. NSS നേതൃത്വം ഇനിയും അകന്നാൽ ഗുണം ലഭിക്കുക BJPക്കായിരിക്കുമെന്ന് CPM കരുതുന്നു. ഈ സാഹചര്യത്തിലാണ് NSSമായി അനൗപചാരിക ചർച്ചകൾ നടക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NSS വോട്ടുകൾ പലയിടത്തും BJPക്കും UDFനുമാണ് ലഭിച്ചത്. ഒരുപക്ഷെ NSSമായി അകലം കൂടിയാൽ നഷ്ടപ്പെട്ട മുന്നാക്ക വോട്ടുകൾ തിരികെ വരാത്ത സാഹചര്യമുണ്ടാകുമെന്നും CPM ആശങ്കപ്പെടുന്നുണ്ട്. ഇനി വരാനിരിക്കുന്നത് വലിയ വാർത്തകളുടെ ആഴ്ചകളാണ്. അത്തരം വാർത്തകളുടെ ആദ്യ സൂചനകളുമായി 24 ഇന്റലിജൻസ് വീണ്ടും വരും.